പ്രവചന ധ്യാന ചിന്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതെല്ലാം തലവിധിയാണ് എന്ന് പറയുന്നവരുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് കാരണം ഭൗതികമായ ഒരു കാര്യത്തിലും കാഴ്ചപ്പാടില്ലാത്തവരായി ഇവർ മാറുകയാണ്. എല്ലാം എന്റെ വിധി എന്ന് പറഞ്ഞ് ഇവർ ആശ്വസിക്കുവാനിടയാകും. ഇങ്ങനെ ചിന്തിക്കുന്നവർ പിന്നെ എന്തിനാണ് രാവും പകലും ഒക്കെ അധ്വാനിച്ച് ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ദൈവാശ്രയമില്ലാത്തതാണ് ഈ ശൂന്യതയ്ക്കും നിരാശയ്ക്കും ഒക്കെ കാരണമെന്ന് നാം മറന്നുപോകരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറുപടി ലഭിക്കാൻ കഴിയാത്ത ധാരാളം വിഷയങ്ങളുണ്ട്. നാളുകളായി മറുപടി ആഗ്രഹിച്ചിട്ട് നമുക്ക് മറുപടി ലഭിക്കാത്ത പല വിഷയങ്ങളും കണ്ടേക്കാം. ഒന്ന് ഓർക്കുക, പലതിനും മറുപടി ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വലിമയെ നാം അത്രത്തോളം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വലിമയ്ക്ക് മുമ്പിൽ നാം ഓരോരുത്തരും നിസ്സാരരാണ് എന്നുകൂടെ ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ആ നിസ്സാരത്വം നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവം വലിയവനാണെന്നും നാം ചിന്തിക്കുന്നതിനും നാം ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്നവനാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഭാവിയെക്കുറിച്ച് പിന്നെ ആശങ്കപ്പെടേണ്ടതായി വരികയില്ല. നമ്മുടെ ഭാവിയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഓർക്കുക, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് എനർജി നൽകുവാനിടയായി തീരട്ടെ. ദൈവം നിങ്ങളെക്കുറിച്ച് നല്ലതും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തിന്മ ആഗ്രഹിക്കുന്നില്ല എന്ന് ഓർക്കുക. ഒരു ശുഭഭാവി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആയിത്തീരുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഉറപ്പും പ്രത്യാശയും ധൈര്യമുള്ളവരായി തീരുക. തലവിധി എന്ന് പറഞ്ഞ് എല്ലാ വിഷയത്തെയും തള്ളിക്കളയരുത്. അതിനപ്പുറത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കി തീർക്കും. മേ ഗോഡ് ബ്ലസ് യു.